പ്രിയ തേനീച്ച കർഷക സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് പൂക്കോട്ടൂർ ഓർക്കിഡ് തേനീച്ച വളർത്തു കേന്ദ്രം തേനീച്ച കൂടുകളിൽ നിന്ന് റാണി നഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പല കാരണത്താലും റാണി നഷ്ടപ്പെടും ഇങ്ങനെ റാണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ റാണിയെ അവർ ഉണ്ടാക്കിയെടുക്കും നേരത്തെ റാണി ഈച്ച ഇട്ടുവച്ച മുട്ട അതിലുണ്ടെങ്കിൽ വേലക്കാരി ഈച്ച ആവാനുള്ള മുട്ട അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ റോയൽ ജെല്ലി എന്ന അത്യാപൂർവ ഭക്ഷണം അവർ നൽകുകയും അങ്ങനെ ആ ഈച്ചക്കുഞ്ഞിനെ അവർ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ആ മുട്ട നിൽക്കുന്ന ഭാഗത്ത് മെഴുകിൻ്റെ കപ്പ് അല്പം വലുതാക്കിയിട്ടുണ്ടാക്കുകയും മറ്റ് വേലക്കാരി ഈച്ചകളെക്കാളും ആണീച്ചയേക്കാളും വലിപ്പം കൂടുതലുള്ള ഈച്ചയാണ് റാണി എന്നുള്ളത് അതിന് അതിന് വേണ്ടിയിട്ട് പ്രത്യേക കപ്പ് അവർ ഉണ്ടാക്കുകയും അതിൽ റോയൽ ജെല്ലി നിറച്ചു വെക്കുകയും വിരിഞ്ഞ പാടെ തന്നെ ഈ റാണി ഈച്ചാവാനുള്ള കുഞ്ഞിന് റോയൽ ജെല്ലി നൽകുകയൊക്കെ ചെയ്യും അങ്ങനെ ഈ റോയൽ ജെല്ലി എന്ന ഈ അപൂർവ ഭക്ഷണം കിട്ടിയ ആ ഈച്ച വിരിഞ്ഞ് റാണിയാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ 3 ദിവസം മുട്ടയായി നിൽക്കും ഈ റാണീച്ച നേരത്തെ ഇട്ടുവച്ച മുട്ട ഇതിലുണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ അത് വിരിയുകയും പിന്നീട് 6 ദിവസം അത് ചെറിയൊരു കുഞ്ഞായിട്ട് അതിൽ നിൽക്കും ഒരു ലാർവയായിട്ട് അതിൽ നിൽക്കും 6 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് സമാധിയിലെത്തും വേലക്കാരി ഈച്ചകൾ ആ കപ്പ് അടച്ചു വെച്ച് ഭദ്രമാക്കിയിട്ട് അങ്ങനെ നിൽക്കും അങ്ങനെ വീണ്ടും ഒരു 6ഓ 7ഓ ദിവസം കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും നല്ലൊരു റാണീച്ചയായിട്ട് മാറുകയും ചെയ്യും എന്നാൽ പലപ്പോഴും തേനീച്ച കൂടുകളിൽ നിന്ന് റാണീച്ച നഷ്ടപ്പെടാറുണ്ട് എല്ലാ ആളുകളും തേനീച്ച കൂട് പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി എന്ന് പോയി നോക്കുന്നത് 10ഓ 20ഓ ദിവസം കഴിഞ്ഞതിന് ശേഷമാകും അപ്പോൾ പലപ്പോഴും റാണീച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ റാണീച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റൊരു കൂടിൽ നിന്ന് ഒരട ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റൊരു റാണി സെല്ല് വെച്ച് കൊടുക്കാം ഇതിനൊക്കെ സമയമുണ്ട് ഒരു ദിവസം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്താലൊന്നും വിജയിക്കുകയില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം 2-3 മാർഗങ്ങളുണ്ട് ഈ തേനീച്ചകൾ കൂടിൻ്റെ പുറഭാഗത്ത് ഒരു ഉണ്ടയായിട്ട് ഒന്നായിട്ട് ഒരു കൂട്ടമായിട്ട് തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ കൂട്ടിൽ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ഈ കൂട് തുറക്കുന്ന സമയത്ത് റാണി നഷ്ടപ്പെട്ട ഒരു കൂട് തുറക്കുന്ന സമയത്ത് ഈച്ചകൾ അതിൽ ഓടി നടക്കും ചിറകൾ വിടർത്തി ഒരു ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടായിരിക്കും അവർ ആ കൂട്ടിനകത്ത് ഓടി നടക്കുക നമ്മൾ കൈ ആ കൂട്ടിനകത്തേക്ക് വെക്കുന്ന സമയത്ത് ഈച്ചകൾ കുത്താനായിട്ട് ഓടി വരികയും പെട്ടെന്ന് കൂട്ടിൻ്റെ മുൻഭാഗത്തും കൂടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉയർന്ന് പറക്കുകയൊക്കെ ചെയ്യും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈച്ചകളുടെ ഈ സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർ റാണിയില്ലാത്ത കൂടാണെന്നും ഇവർ കുത്താനുള്ള സാധ്യത ഉണ്ടെന്നും ആക്രമണ സ്വഭാവം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു കൂടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് തേനീച്ച കൂടിൻ്റെ അടിഭാഗത്ത് ഈച്ചകൾ ഒരു കൂട്ടമായിട്ട് ഇരിക്കുന്നത് ഏതെങ്കിലും തേനീച്ച കർഷകനെ കണ്ടാൽ മനസ്സിലാക്കുക അത് ആ കൂട്ടിൽ നിന്ന് റാണി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ കൂട്ടിനകത്ത് ആണീച്ച ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വളരെ കുറച്ച് വേലക്കാരി ഈച്ചകളാണ് ആ കൂട്ടിൽ ഉള്ളത് എങ്കിലും ആ കൂട്ടിൽ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ ഈ വേലക്കാരി ഈച്ചകൾ നിർമ്മിച്ചിട്ടുള്ള ആ കൂട്ടിനകത്തുള്ള അറകൾക്കകത്ത് ഒന്നിലധികം നൂൽമുട്ടകൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ആ കൂട്ടിൽ റാണി ഇല്ല എന്നുള്ളത് ഇനി മറ്റൊന്ന് ഈ തേനീച്ച കൂട്ടിലുണ്ടാകുന്ന റാണി അത് മച്ചി റാണിയാണ് എന്നുണ്ടെങ്കിൽ മുട്ടയിടാൻ കഴിവില്ലാത്ത റാണിയാണെന്നുണ്ടെങ്കിൽ വേലക്കാർ ബീജസങ്കലനം നടന്ന മുട്ടയിടാൻ കഴിവില്ലാത്ത റാണിയാണ് എന്നുണ്ടെങ്കിലും ഒരു റാണിയുള്ള കൂട്ടിൽ തന്നെ ഒരറകളിൽ ഒന്നിലധികം മുട്ടകൾ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് ആ റാണി നമ്മൾ കൊന്നു കളയണം പകരം നല്ലൊരു റാണി ആ കൂട്ടിലേക്ക് വിരിയിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വിരിയാറായ സെല്ല് കൊടുക്കുകയോ ചെയ്തിട്ട് ആ കൂട് നമുക്ക് വിജയിപ്പിച്ചെടുക്കാം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റാണി നഷ്ടപ്പെട്ട ഒരു കൂടാണ് നേരത്തെ പിരിച്ചു വെച്ച കൂടായിരുന്നു അതിൽ നിന്ന് റാണി നഷ്ടപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങൾ റാണി നഷ്ടപ്പെടാം തേനീച്ച കൂടുകളിലെ അടകൾ താഴെ പൊട്ടി വീണിട്ടോ ആ തേനീ റാണീച്ചയുടെ മേലിൽ വീണ് കഴിഞ്ഞിട്ടോ ഈ റാണി നഷ്ടപ്പെടാം അല്ലെങ്കിൽ പുറത്തേക്ക് ഇണ ചേരാൻ വേണ്ടി പോകുന്ന സമയത്ത് മാറാലയിൽ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഈച്ച തീന് പക്ഷി തിന്നുപോയിട്ടോ അല്ലെങ്കിൽ മഴയിൽ പെട്ടിട്ടോ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടും ആ റാണി കൂട്ടിലേക്ക് തിരിച്ചു വരാതെ റാണി നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ കൂട് പിരിച്ചു കഴിഞ്ഞാൽ ഒരു റാണി പുതിയതായിട്ടല്ലേ വിരിഞ്ഞിറങ്ങുന്നത് 16ഓ 17ഓ ദിവസം കൊണ്ടാണ് ഒരുപക്ഷെ 15 ദിവസം കൊണ്ടും ഉണ്ടാകും അങ്ങനെ ഈ 17 ദിവസം കഴിയുമ്പോഴേക്കും അതിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ നൂൽമുട്ടകളും വിരിഞ്ഞ് ഈച്ചകളായിട്ട് മാറിയിട്ടുണ്ടാകും ഈ റാണി പുറത്തേക്ക് ഇണ ചേരാൻ പോയി വന്നപ്പോൾ
അപകടത്തിൽ പെട്ടു അല്ലെങ്കിൽ പോയപ്പോൾ അപകടത്തിൽ പെട്ടു റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ വേലക്കാരി ഏച്ചികൾ മുഴുവൻ ഇതിനകത്ത് കൂടി നിന്ന് പുതിയ റാണി ഉണ്ടാക്കാൻ ശ്രമം നടത്തും പക്ഷേ നൂൽമുട്ടകൾ അതിലില്ലാത്തത് കൊണ്ട് അവർക്ക് പുതിയ റാണി ഉണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മറ്റൊരു കൂട്ടിൽ നിന്ന് നൂൽമുട്ടയും ലാർവയും മറ്റെല്ലാ സ്റ്റേജിലുമുള്ള ഒരാളുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ വളരെ പെട്ടെന്ന് അവർക്ക് ഒരു റാണിയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാൽ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഈച്ചകൾ വളരെയധികം പ്രയാസപ്പെട്ട് കൂട്ടിൻ്റെ പുറഭാഗത്ത് ഒരു കൂട്ടമായിട്ട് ഇരുന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് വിജയിപ്പിച്ചെടുക്കാനുള്ള മറ്റൊരു മാർഗം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നുണ്ട് അതും കൂടി എല്ലാ ആളുകൾക്കും കാണാൻ പറ്റും റാണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈച്ചകളുടെ സ്വഭാവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സൂപ്പറും അതുപോലെ അതിൻ്റെ അടപ്പും എടുത്ത് മാറ്റിവെച്ചു ഇത് നേരത്തെ പിരിച്ച കൂടാണ് മൂന്ന് അട വെച്ച് പിരിച്ച കൂടാണ് നാലാമത്തെ ഒരട അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ അട റാണി വിരിഞ്ഞ് മുട്ട ഇടാനാകുമ്പോഴേക്കും വേലക്കാരി ഈച്ചകൾ നാലാമത്തെ ഒരു അടയുടെ പണി തുടങ്ങും നമ്മൾ മൂന്ന് ഫ്രെയിം വെച്ചാൽ പിരിച്ചതെങ്കിൽ നാലാമത്തെ ഫ്രെയിമിൻ്റെ അട അവർ ഉണ്ടാക്കി തുടങ്ങും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരടയാണിത് ഈച്ചകളുടെ ഈ മുതുക് ഭാഗം ഇതിൻ്റെ പിൻഭാഗം ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്ര ബ്ലാക്ക് കളർ വന്നിട്ടില്ല ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാൽ അവർ മുട്ടയിടാൻ തുടങ്ങും വേലക്കാർ ഈച്ചകൾ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കൂട് പരാജയപ്പെട്ടു പിന്നീട് അത് വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് പണികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെയുള്ളൊരു പണിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോൾ വേലക്കാരീച്ച മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വേലക്കാർ ഈച്ചകൾ തന്നെ മുട്ടയിടാൻ തുടങ്ങും ആ മുട്ട വിരിയുകയുമില്ല വിരിയാണെങ്കിൽ തന്നെ അത് ആണീച്ചകളായിട്ട് മാറും ഇനി നമുക്ക് മറ്റ് ഒരാടെടുത്ത് നോക്കാം ഈ കൂട്ടിനകത്തുള്ള എല്ലാ ഈച്ചകളും ഏകദേശം 90% ഈച്ചകൾ കൂട്ടിൻ്റെ അടിഭാഗത്ത് ഒരു കൂട്ടം കൂടി ഇരിക്കുന്നത് കാണാം ഇത് നേരത്തെ പിരിച്ചു വെക്കുമ്പോൾ ഇതിലുണ്ടായിരുന്ന ഒരടയാണ് ഈ അട കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇതൊക്കെ ആണീച്ചകളാണ് ഇതെല്ലാം ആണീച്ചകളാണ് ഒരൊറ്റ വേലക്കാരീച്ച പോലും ഇതിൽ വിരിഞ്ഞിറങ്ങാനില്ല നേരത്തെ പിരിക്കുമ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ആ വേലക്കാരീച്ചകൾ മാത്രമാണ് ഇപ്പോഴും ഇതിലുള്ളത് ഇനി നമുക്ക് ഈ ഈച്ചകളെ പറത്തി വിട്ടിട്ട് മറ്റു കൂടുകളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അറകളിലൊക്കെ അവർ തേ നിറച്ചു വെച്ചിട്ടുണ്ട് അവർ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഫീഡിങ് അവർ ഈ അറകൾക്കുള്ളിൽ നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് റാണി ഈച്ചയ്ക്ക് മുട്ടയിടാനുള്ള സ്ഥലങ്ങളാണ് റാണി ഇല്ലാത്തത് കൊണ്ട് പുതിയ ഈച്ചകളൊന്നും വിരിഞ്ഞിറങ്ങുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ആണീച്ചകൾ അതുപോലെ വേലക്കാരീച്ച മുട്ടയിടാൻ തുടങ്ങിയാലും ആണീച്ചകളാകും ഈ കാണുന്നതെല്ലാം ആണീച്ചകളാണ് ഈച്ചകൾക്ക് ഈ സമയത്ത് ആക്രമണ സ്വഭാവം കൂടുതൽ അവർ കാണിക്കും അപ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രം നമ്മൾ കൈകാര്യം ചെയ്യണം ഇങ്ങനെയുള്ള കൂടുകളാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്ന റാണി സെല്ല് ഇത് നേരത്തെ അവരുണ്ടാക്കിയതാണ് ഇതിൻ്റെ റാണി നമ്മൾ പിരിച്ചതിന് ശേഷം അവർ പുതിയ റാണി സെല്ലുകളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് റാണി വിരിഞ്ഞിറങ്ങിയ റാണി പുറത്തേക്ക് പോയ സമയത്തായിരിക്കും ആ റാണി നഷ്ടപ്പെട്ടത് എന്തെങ്കിലും അപകടപ്പെട്ടിട്ടായിരിക്കും ആ റാണി നഷ്ടപ്പെട്ടത് അപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ആ സെല്ലാണിത് റാണി ഇതിൽ നിന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങി പോയി അതിൻ്റെ ആ സെല്ല് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഈ കാലി ഫ്രെയിമുകളൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി വെക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ തേനീച്ചക്കൂടിൻ്റെ ഉൾഭാഗം നമ്മൾ കാണിച്ചു ഇനി ഈച്ചകളെ പറത്തി വിട്ടിട്ട് ഈ ചുറ്റുഭാഗത്ത് ഒരുപാട് കൂടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ആ എല്ലാ കൂടുകളിലേക്കും ഈ ഈച്ചകൾ പറന്ന് കയറും വളരെ പെട്ടെന്ന് കയറിയിട്ടില്ലെങ്കിലും സാവധാനം എല്ലാ കൂടുകളിലേക്കും ആയിട്ട് കയറും സാധാരണ രീതിയിൽ ഒരു തേനീച്ചക്കൂട്ടിലെ ഈച്ചകൾ മറ്റൊരു കൂട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ആക്രമണം ഉണ്ടാവാറുണ്ട് ഇവർ ചെല്ലുന്നത് അവർ പ്രതിരോധിക്കും എന്നാൽ ഇവർക്ക് അതിലേക്ക് കടന്ന് കയറും വേണം ആ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ കുറച്ച് സമയമൊക്കെ അവർ പരസ്പരം ആക്രമണം നടത്തിയിട്ടും പരാജയപ്പെടും അങ്ങനെ വീണ്ടും ഇവർ ആ കൂട്ടിലേക്ക് അടിച്ചു കയറിയിട്ട് ഒന്നിച്ച് കയറി ചെയ്യുന്നത് പ്രത്യേക ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്തുള്ള ഒരു 4-5 കൂടുകളുടെ മേൽമൂടി തുറന്ന് വെക്കുന്നത് നല്ലതാണ് ഇവർക്ക് പെട്ടെന്ന് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മേൽമൂടി ഒന്നും തുറന്ന് വെച്ചിട്ടില്ല മറ്റു കൂടുകളുടെ മേൽമൂടി തുറന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടിലെ ഈച്ചകൾക്ക് വളരെ പെട്ടെന്ന് ആ കൂട്ടിലേക്ക് കയറാൻ കഴിയും ഈ ചുറ്റുഭാഗത്ത് കുറേ കൂടുകൾ വെച്ചത് കൊണ്ട് ഒരു കൂടിൻ്റെ മേൽമൂടി തുറന്ന് വെച്ചിട്ടില്ല ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് സ്മോക്ക് കൊടുത്തിട്ട് ഇവരെ പറത്തി വിടുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ സ്മോക്കർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ തേനീച്ചക്കൂട് പരിചരിക്കുന്ന സമയത്ത് സ്മോക്കറൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഈ സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ചെറുതായിട്ട് ആദ്യം നമ്മൾ പുക ഒന്ന് കൊടുക്കും ഈച്ചകൾക്ക് ഒരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ട്
വളരെ അമിതമായ രീതിയിൽ പുക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പുക കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകൾക്ക് ഒരു മയക്കം വരും, ആക്രമണം വല്ലാതെ നടത്തൂല. ഇനി ഇവരെ പറത്തി വിടുക ചെയ്യുന്നത്. ഇതിന് മുകളിൽ ഒക്കെ നിൽക്കുക, അവരങ്ങനെ സാവധാനം പറന്നു പോകും. ഇതെല്ലാം ഇവിടുന്ന് മാറ്റി കൊടുക്കണം. ഇനി ഫ്രെയിമുകളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി കൊടുക്കണം. നമ്മൾ ഈ ഈച്ചകളൊക്കെ പറന്ന് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡും എല്ലാം ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അടിഭാഗത്തൊക്കെ റാണി സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ ഒന്നും വിരിയില്ല, ഒക്കെ ഡമ്മി സെല്ലുകളാണ്. ഈ തേനീച്ചകളെ നമ്മൾ ഇവിടുന്ന് പറത്തി വിടുകയാണ് ചെയ്യുന്നത്. എല്ലാ കൂടുകളിലേക്കും, ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ കൂടുകളിലേക്കും ഇവർ കുറേശ്ശായിട്ട് എല്ലാത്തിലേക്കും കയറിപ്പോകും. ഇങ്ങനെ റാണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ അവസാനമായിട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. റാണി ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടാൽ അവർ ചെയ്യുന്ന അവസാനത്തെ പണി, അതൊരു ചാവേർ ആക്രമണം പോലെയാണ് അവർ ചെയ്യുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഈ തേനീച്ചയുടെ തൊട്ടടുത്തുള്ള കൂടുകളിലേക്കെല്ലാം പോയിട്ട് അതിൽ നിന്ന് ബീജസങ്കലനം നടന്ന ഒരു മുട്ട, വേലക്കാരി ഈച്ച ആവാനുള്ള ഒരു മുട്ടയെങ്കിലും അതിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടെങ്കിൽ ഒരു റാണി ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തും. അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അടിഭാഗത്ത് കൂടി നിന്നിട്ട് ഓരോ ഈച്ചയും അതിൻ്റെ ആയുസ് തീരുന്നതുവരെ ഇവിടെ നിന്നിട്ട് അങ്ങനെ ഓരോന്നോരോന്നോന്ന് ചത്തൊടുങ്ങി പോയിട്ട് ആ കുടുംബം അങ്ങനെ ഇല്ലാതാവണം ചെയ്യുക. എല്ലാ ശ്രമവും അവർ നടത്തും. അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളെ സൂചിപ്പിച്ചു തന്നു. അതിൽ ഏറ്റവും അവസാനം അവർ ചെയ്യുന്ന പണിയാണ് മറ്റൊരു കൂട്ടിൽ നിന്ന് ബീജസങ്കലനം നടന്ന ഒരു മുട്ടയെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവന്നിട്ടെങ്കിലും പുതിയൊരു റാണി ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തും. അതും പരാജയപ്പെട്ടാലാണ് ഇതുപോലെ നിന്നിട്ട് ഇവർ ഓരോന്നോരോന്നായിട്ട് ചത്തൊടുങ്ങി പോയിട്ട് ഇല്ലാതാവുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള പണി ഇതിന് പുക കൊടുത്തിട്ട് ഇവരെ പറത്തി വിടുക എന്നുള്ളതാണ്. നല്ല ഈച്ചയുള്ള കൂടാണ്, നമ്മൾ പെരിക്കുമ്പോൾ തന്നെ നല്ല ഈച്ചയുള്ള കൂടാണ്. ഈച്ചക്കൂട് പെരിക്കുന്ന സമയത്ത് ഹണി ചേമ്പറിലേക്കും അതിൻ്റെ അടപ്പിലേക്കും ഈച്ച കയറിയിട്ടേ കൂട് പിരിക്കാൻ പാടുള്ളൂ. അത്ര ഈച്ച നിറഞ്ഞതിന് ശേഷം മാത്രമേ കൂട് പിരിക്കാൻ പാടുള്ളൂ. വളരെ കുറച്ച് ഈച്ചയുള്ള കൂടുകൾ ഒരിക്കലും നമ്മൾ തിരിച്ചു കളയരുത്. ഇങ്ങനെ എല്ലാ ഈച്ചകളും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഈ സ്റ്റാൻഡ് ഒഴിവാക്കാതെ ഇതുപോലെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിട്ട് അവരിങ്ങനെ കൂട്ടം കൂടിയിട്ട് നിൽക്കും. തൊട്ടടുത്തുള്ള എല്ലാ കൂടുകളിലേക്കും ഈച്ച പറന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എല്ലാ കൂടിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് ഒരു തിരക്കുണ്ടാകും. ഈച്ചകൾ അതിലേക്ക് കയറാനുള്ള തിരക്ക്, ആ കൂട്ടിലെ ഈച്ചകൾക്ക് ഇവരെ തടയാനുള്ള തിരക്ക്. ഇങ്ങനെ കുറച്ച് ഒരു പ്രയാസം, കുറച്ച് സമയം ഉണ്ടാകും. എല്ലാ കൂടിൻ്റെ വാതിൽക്കലും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഇവിടുന്ന് പറിച്ച് ഒഴിവാക്കണം. ഈ സ്റ്റാൻഡും ഇവിടെ വെക്കാൻ പാടില്ല, ഇതിൻ്റെ ഒരു സാധനം ഇവിടെ വെക്കാൻ പാടില്ല. എല്ലാ സാധനവും ഇവിടുന്ന് മാറ്റി കൊടുക്കുക. ഈച്ചകൾ വരുമ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കൂട്, അതിൻ്റെ സ്റ്റാൻഡ് ഒന്നും ഇവിടെ ഉണ്ടാവണം. അതിൻ്റെ ഫ്രെയിം, ബോക്സ് എല്ലാം ഇവിടുന്ന് മാറ്റണം. അപ്പോൾ സ്റ്റാൻഡും കൂടി ഞാൻ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഇനി ഇവിടുന്ന് മാറ്റി വെക്കണം. ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പാത്രമാണ്. ഇപ്പോൾ ഈ പാത്രത്തിൽ ഇവർ വന്നുകൂടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ സാധനവും ഇവിടുന്ന് മാറ്റണം എന്നുള്ളത്. ഇനി ഇതിൽ നിറയെ വന്നിട്ട് ഇവിടെ കൂടി ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ
അതുകൊണ്ട് ഇതും ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നും ഇവിടെ ബാക്കി വെക്കാത്ത രീതി എല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റുക. ഇതിലേക്കും ചെറുതായിട്ടൊന്ന് സ്മോക്ക് കൊടുക്കുക, ഒക്കെ പറന്ന് പോട്ടെ. ഇനി ഈ തേനീച്ചകളൊക്കെ നമ്മളവിടുന്ന് പറത്തി വിട്ടിട്ടുള്ള എല്ലാ ഈച്ചകളും ഈ തൊട്ടടുത്തുള്ള എല്ലാ കൂടുകളിലേക്കും അവർ കയറും. ഇങ്ങനെ ഈ ഈച്ചകളൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ എല്ലാ കൂടുകളും ഒന്ന് ശക്തിപ്പെടും. എത്ര ഈച്ചകളുണ്ടായിരുന്നോ ആ ഈച്ചകൾ ഒന്നുപോലും ജീവൻ പോവാത്ത രീതിയിൽ നമുക്ക് അവരെ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടോ മൂന്നോ കൂടുതലുള്ള ആളുകൾക്ക് ഒരു കൂട് അവർക്ക് എണ്ണം കുറയും. എന്നാൽ കൂടുതൽ കൂടുതലുള്ള ആളുകൾക്ക് ഒരു കൂട് എണ്ണം കുറഞ്ഞാലും പ്രശ്നമില്ല. ഇങ്ങനെയുള്ള പണി ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. ഈ രീതിയിലൊക്കെ കർഷകർക്ക് നമ്മുടെ തേനീച്ച കൂടുകൾ പരിചരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് പല മാർഗങ്ങളും ശരിയാക്കാം. അതിലുള്ള ഒരു മാർഗമാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തന്നത്. രണ്ട് മാർഗ്ഗങ്ങൾ ഞാൻ വേറെ പറയുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ തേനീച്ച കൂടുകൾ ഒന്നുപോലെ നഷ്ടപ്പെടാൻ ശ്രദ്ധിക്കുക. ക്ഷാമകാലം, വളർച്ചാകാലം, ഉൽപ്പാദനകാലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളർച്ചാകാലത്താണ്. ഈ സമയത്ത് തേനീച്ച കൂടുതൽ റാണിസെല്ലുകൾ ഉണ്ടാകും, വളരെ നിറയെ ഈച്ചകൾ ഉണ്ടാകും. ഈ സമയത്ത് കൂടുതൽ ഡിവൈഡ് ചെയ്യുക. ജനുവരി അവസാനം തൊട്ടും തേനെടുപ്പിൻ്റെ കാലമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ കർഷകരും നടത്തുക. ഓക്കെ, ഞാൻ ഹമീദ് പൂക്കോട്ടൂർ, ഓർക്കിഡ് തേനീച്ച വളർത്തു കേന്ദ്രം.